ഐ ടി ജാലകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ സി ടി പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ഭാഗം ഇന്നിവിടെ അവതരിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 10-ാം ക്ലാസ്സിലെ ഐ ടി പാഠപുസ്തകത്തിലെ 9-ാമത്തെ യൂണിറ്റ് ചലിക്കും ചിത്രങ്ങൾ, ആനിമേഷൻ സിനിമാ നിർമ്മാണമാണ് കൈകാര്യം ചെയ്യുന്നത്. സിനിമകളിലും പ്രത്യേകിച്ച് ആനിമേഷൻ സിനിമകളിലും മറ്റ് സാധാരണ സിനിമകളിലുമൊക്കെ ആനിമേഷൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെയധികം തൊഴിൽ സാധ്യതയുള്ളതും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വളരെയധികം താല്പര്യജനകവുമായ ആനിമേഷൻ സിനിമാ നിർമ്മാണമാണ് ഈ പാഠഭാഗത്തിൽ കൈകാര്യം ചെയ്യുന്നത്. ആനിമേഷൻ്റെ പ്രസക്തിയും പ്രാധാന്യവും വളരെയധികമുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ആനിമേഷൻ സിനിമാ നിർമ്മാണത്തിലുള്ള ഒരു ചവിട്ടുപടി നൽകുക എന്നുള്ളതാണ് ഈ പാഠഭാഗത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം. ഈ പാഠഭാഗത്തിലേക്ക് വരുമ്പോൾ ഭാഷാ വിഷയങ്ങൾക്ക് ഐ ടി പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളൊരു പരാതിക്ക് പരിഹാരം കൂടിയാണ് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെ സർഗാത്മകതയെ ഉണർത്തുന്ന ഒരു അവതരണ രീതിയിലൂടെയാണ് പാഠഭാഗം കടന്നു പോകുന്നത്. കുട്ടി തന്നെ കണ്ടെത്തുന്ന കഥ ആനിമേഷൻ ചലച്ചിത്ര നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി അവസാനം അവൻ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ള ഓഡിയോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, ചിത്രം വരക്കുന്ന സംവിധാനം ഇതെല്ലാം ഉപയോഗപ്പെടുത്തി ഒരു ആനിമേഷൻ ചലച്ചിത്രം രൂപപ്പെടുന്ന രീതിയിലാണ് പാഠഭാഗം അവതരിപ്പിച്ചത്. താല്പര്യവും മിടുക്കുമുള്ള കുട്ടികൾക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ പാഠപുസ്തകത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്കുള്ള ലിങ്കുകളും മറ്റും കൊണ്ട് ഈ പാഠഭാഗം അവർക്ക് കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് വാതിലുകൾ തുറന്നിട്ട് കൊടുത്തിരിക്കുക. കുട്ടിയുടെ തുടർ പഠന സാധ്യതകൾ വളരെയധികം ഈ പാഠഭാഗത്തിലൂടെ നൽകുന്നുണ്ട്. ആനിമേഷൻ സിനിമാ നിർമ്മാണം ഇത് ആദ്യമായല്ല പാഠപുസ്തകത്തിൽ വരുന്നത്. കഴിഞ്ഞ വർഷം നിലവിലുണ്ടായിരുന്ന പാഠപുസ്തകത്തിലും ആനിമേഷൻ സിനിമാ നിർമ്മാണം ടുപ്പി 2D മാജിക് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നാം ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് പുതിയ ഒരു സോഫ്റ്റ്വെയർ ഇത്തവണ നാം കൊണ്ടുവരുന്നത് എന്നുള്ളത് അധ്യാപകരുടെ ഇടയിൽ നിന്ന് ഒരു ചോദ്യമായി വന്നേക്കാം. അതിനുള്ള ഒരു മറുപടി, ആധുനിക ആനിമേഷൻ സാങ്കേതികവിദ്യയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സോഫ്റ്റ്വെയർ, പ്രത്യേകിച്ച് കീ ഫ്രെയിമുകൾക്കിടയിലുള്ള ഇൻ ബിറ്റ്വീൻ ഫ്രെയിംസ്, ആ ഫ്രെയിമുകളെല്ലാം സോഫ്റ്റ്വെയർ തന്നെ പൂരിപ്പിക്കുന്നു. കീ ഫ്രെയിമുകൾ മാത്രം കാണിച്ചു കൊടുത്താൽ ട്യൂണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്, ഇൻ ബിറ്റ്വീനിങ് എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ് ട്യൂണിംഗ്, ട്യൂണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ സോഫ്റ്റ്വെയർ തന്നെ അത് പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ് ഈ സോഫ്റ്റ്വെയറിനെ ശ്രദ്ധേയമാക്കുന്നത്. സ്വതന്ത്ര സോഫ്റ്റ്വെയറായി പുറത്തിറക്കിയിട്ടുള്ള സിൻഫിക് സ്റ്റുഡിയോ ലോകമെമ്പാടുമുള്ള പ്രോഗ്രാമർമാരും എന്യൂമറേറ്റർമാരും ഇടപെട്ടുകൊണ്ട് പുതിയ പുതിയ വേർഷനുകളാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. സിൻഫിക് സ്റ്റുഡിയോയുടെ 1.02 എന്ന വേർഷനാണ് നാം ഇത്തവണ ലാബ് പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഒന്ന് പരിചയപ്പെടാം. ആപ്ലിക്കേഷൻസ് മെനുവിൽ ഗ്രാഫിക്സിലാണ് സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, സിൻഫിക് സ്റ്റുഡിയോയുടെ 1.0.2 വേർഷനാണ് നാം കൈകാര്യം ചെയ്യുന്നത്. ഈ തുറന്നു വരുന്ന ജാലകത്തിൽ ഏറ്റവും പ്രധാനമായ ക്യാൻവാസാണ് ഈ മധ്യഭാഗത്തായി കാണുന്നത്. ചിത്രങ്ങൾ വരച്ച് ചേർക്കാനും നേരത്തെ വരച്ച് തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് ആനിമേറ്റ് ചെയ്യാനും നമുക്ക് ഈ ക്യാൻവാസാണ് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ളത്. പ്രധാന മെനു ബാർ ഏതാണ്ട് എല്ലാ സോഫ്റ്റ്വെയറുകളും പോലെ തന്നെ ഏറ്റവും മുകൾ ഭാഗത്തായി കാണപ്പെടുന്നു. ഫയൽ, എഡിറ്റ്, വ്യൂ മുതലായ പ്രധാന മെനുക്കൾ ശ്രദ്ധിക്കുക. സിൻഫിക് സ്റ്റുഡിയോയുടെ ടൂൾ ബാറാണ് ഈ ഇടതുവശത്ത് കാണുന്നത്. ഓരോ ടൂളിൻ്റെ മുമ്പിലും മൗസ് കൊണ്ടുവച്ചാൽ നമുക്ക് ആ ടൂളിൻ്റെ പേരും അതിൻ്റെ പ്രവർത്തനവും അറിയാൻ കഴിയും. അതിന് താഴെയായി കളർ പാലറ്റ് ഉണ്ട്, ഫിൽ കളർ, അതുപോലെ തന്നെ ഔട്ട്ലൈൻ കളർ. ഈ രണ്ട് കളറുകളും മാറ്റാനുള്ള സ്വാപ്പ് ബട്ടൺ,
അതുപോലെ തന്നെ ഇതിന് ചുറ്റും വിന്യസിച്ചിരിക്കുന്ന വിവിധ പാനലുകൾ, അതിൽ പ്രധാനപ്പെട്ടത് ലെയേഴ്സ് പാനല്, അതുപോലെ ടൈം ട്രാക്ക് പാനല്, പാരാമീറ്റേഴ്സ് പാനല്, കീ ഫ്രെയിംസ് സെറ്റ് ചെയ്യുന്ന പാനല്, ഇങ്ങനെ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് സിൻഫിക് സ്റ്റുഡിയോയുടെ ക്യാൻവാസ് അല്ലെങ്കിൽ ജാലകം. പാഠഭാഗത്തിലെ മൂന്ന് പ്രവർത്തനങ്ങളാണ് നാം ഇപ്പോൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം ആകാശത്ത് ഒരു വലിയ നക്ഷത്രം ചലിക്കുന്ന പ്രവർത്തനമാണ്. ഈ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ തുറന്ന് അതിലെ ആകാശത്തെ നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് ആദ്യം ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് ഈ ക്യാൻവാസ് മൂടത്തക്ക രീതിയിൽ ഒരു റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് ഒരു ചതുരം വരക്കാം. ആകാശം മൂടത്തക്ക രീതിയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ചതുരം വരക്കാം. ഇവിടെ വർണ്ണം മഞ്ഞ നിറത്തിൽ കാണുന്നത് ഇതിൻ്റെ ഫിൽ കളർ മഞ്ഞയായതുകൊണ്ടാണ്. നമുക്ക് ഇത് കറുപ്പ് നിറത്തിലാക്കണം. സ്വാപ്പ് ബട്ടൺ ഉപയോഗിച്ച് നമുക്കതിനെ കറുപ്പാക്കിയിട്ട് ഫിൽ കളർ, ഫിൽ ടൂൾ ഉപയോഗിച്ച് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ആകാശത്തിൻ്റെ കറുത്ത നിറം നമുക്കവിടെ പ്രത്യക്ഷമാക്കാൻ കഴിയും. ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച് പുറത്ത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സെലക്ഷൻ മാറ്റാവുന്നതാണ്. ഇവിടെ ലെയേഴ്സ് പാനലിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ ഒരു ലെയർ പ്രത്യക്ഷപ്പെടുന്നു. സിൻഫിക് സ്റ്റുഡിയോയിൽ വരക്കുന്ന എല്ലാ ചിത്രങ്ങളും പ്രത്യേക ലെയറുകളായിട്ടാണ് വരുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ആകാശത്ത് നക്ഷത്രങ്ങളെ വിന്യസിക്കണം. നക്ഷത്രങ്ങളെ വിന്യസിക്കാനായി ഈ ഫിൽ കളറിൽ വെളുത്ത നിറം പ്രത്യക്ഷപ്പെടുത്തണം. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ കളർ എഡിറ്റ് ചെയ്യാനുള്ള ജാലകം വരുന്നു. അതിലെ RGB കളർ വാല്യൂകൾ ഇടതുവശത്തോട്ട് റെഡ് ഗ്രീൻ ബ്ലൂ മൂന്നും നീക്കി കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് ആയിട്ടാണ് വരിക. ആ സ്ഥാനത്ത് വലതുവശത്തോട്ട് നീക്കിയാൽ നമുക്കിതിനെ വെളുത്ത നിറമാക്കി മാറ്റാവുന്നു. ഇപ്പോൾ നമുക്ക് കാണാം ഫിൽ കളർ വെളുത്ത നിറം. ഇനി നമുക്ക് നക്ഷത്രങ്ങളെ വിന്യസിക്കാം. സ്റ്റാർ ടൂളാണ് നക്ഷത്രങ്ങളെ വിന്യസിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റാർ ടൂളിൽ ക്ലിക്ക് ചെയ്ത് മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്താൽ നമുക്ക് നക്ഷത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് പറ്റും. വിവിധ വലിപ്പത്തിലുള്ള നക്ഷത്രങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. നമുക്ക് നക്ഷത്രങ്ങളുടെ എല്ലാ ലെയറുകളും ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ലെയർ, ആകാശത്തിൻ്റെ ലെയർ. ഇതിൽ വലിയ നക്ഷത്രം ചലിക്കുന്നതായിട്ടാണ് നമ്മുടെ സ്റ്റോറി ബോർഡിലെ ഒന്നാമത്തെ സീനിൽ കാണുന്നത്. നമുക്ക് ഈ വലിയ നക്ഷത്രത്തെ ചലിപ്പിക്കണം. അതിനെന്ത് ചെയ്യണം എന്നാണ് ഇനി നാം ചെയ്യുവാൻ പോകുന്നത്. ആദ്യമായി ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച് ഈ വലിയ നക്ഷത്രത്തിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ഹാൻഡിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടതായിട്ട് കാണാം. ഈ ഹാൻഡിൽ ഉപയോഗിച്ച്, ഈ ഹാൻഡിലെ ബട്ടണുകൾ ഉപയോഗിച്ച്, അതിൻ്റെ നടുവിലുള്ള ബട്ടണുകൾ ഉപയോഗിച്ച് ഇതിൻ്റെ സ്ഥാനം വ്യത്യാസപ്പെടുത്താം. തൊട്ടിപ്പുറത്തുള്ള ബട്ടൺ ഉപയോഗിച്ച് അതിൻ്റെ ആകൃതിയിൽ വ്യത്യാസം വരുത്താം. ഇതിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസം വരുത്താം. ഇതിൻ്റെ റൊട്ടേഷൻ ക്രമീകരിക്കാം. ഇങ്ങനെ ഈ ഹാൻഡിലാണ് എല്ലാ മൂവ്മെൻറ്റിൻ്റെ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ചലനം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ആദ്യമായി ഇതിനകത്ത് ക്യാൻവാസിന് താഴെ വലതുവശത്തുള്ള ഗ്രീൻ മാൻ ബട്ടൺ, ഇതാണ് ആനിമേറ്റ് എഡിറ്റ് മോഡ് ഓൺ ചെയ്യാനുള്ള ബട്ടൺ. അത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ ചുവന്ന മാനായി മാറുന്നു. റെഡ് മാൻ എന്ന് പറയുന്ന ബട്ടണായി ഇത് മാറുകയും ഈ ക്യാൻവാസിന് ചുറ്റും ബോൾഡ് ആയിട്ടുള്ള ചുവന്ന നിറത്തിലുള്ള ഒരു ചതുരം പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അതിൻ്റെ അർത്ഥം ഇപ്പോൾ ആനിമേറ്റ് എഡിറ്റ് മോഡ് ഓണാണ് എന്നാണ്. ഇനി ഈ ടൈം ട്രാക്കിൽ ഡിഫോൾട്ടായിട്ട് തനതായിട്ട് 0 ഫ്രെയിം മുതൽ 120 ഫ്രെയിം വരെയുള്ള 5 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ആനിമേഷൻ തയ്യാറാക്കാനുള്ള വിൻഡോയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് ഇതിൻ്റെ പകുതി സമയമാകുമ്പോൾ ഈ നക്ഷത്രം ചലിച്ച് വലതുവശത്തെത്തണം. അത് കഴിഞ്ഞ് തിരിച്ച് അത് അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി ഇതിൻ്റെ 60-ാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യണം. 60-ാമത്തെ ഫ്രെയിമിൽ കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഏറ്റവും എളുപ്പ വഴി ഈ ജാലകത്തിൽ
60 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ കൃത്യം 60-ാമത്തെ ഫ്രെയിമിൽ പ്ലെയർ ഹെഡ് എത്തി നിൽക്കുന്നത് കാണാം. ഇവിടെ നമുക്കൊരു കീ ഫ്രെയിം ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കീ ഫ്രെയിമിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഒരു പ്ലസ് ചിഹ്നം കാണാം ഇടത് വശത്ത്, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഈ 60-ാമത്തെ ഫ്രെയിമിനെ നമ്മളിപ്പോൾ കീ ഫ്രെയിം ആക്കി മാറ്റിയിരിക്കും. ഇനി ഇതിനെ വലതുവശത്തേക്ക് നീക്കി വെക്കുക. ഇപ്പോൾ നമ്മുടെ പകുതി പ്രവർത്തനം കഴിഞ്ഞു. ഇത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ആനിമേറ്റ് എഡിറ്റ് മോഡ് ഓഫ് ചെയ്ത് പ്ലെയർ ഹെഡിനെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് മാറ്റി പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. നക്ഷത്രം ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് ചലിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി അവസാന ഫ്രെയിമിൽ, അതായത് 120-ാമത്തെ ഫ്രെയിമിൽ നമുക്കിതിനെ തിരിച്ച് അതിൻ്റെ ആദ്യ പൊസിഷനിലേക്ക് മാറ്റിവെക്കണം. വീണ്ടും ആനിമേറ്റ് എഡിറ്റ് മോഡ് ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ 120-ാമത്തെ ഫ്രെയിമാണ് സെലക്ട് ചെയ്തതെന്ന് ഉറപ്പുവരുത്തി അവിടെ ഒരു കീ ഫ്രെയിം നിർമ്മിച്ച് ഇവിടെ നമുക്ക് കാണാം കീ ഫ്രെയിം 120 ആക്കിയിരിക്കുന്നത് കാണാം. ഈ നക്ഷത്രത്തിൽ ക്ലിക്ക് ചെയ്ത് അതിനെ അതിൻ്റെ ആദ്യ പൊസിഷനിലേക്ക് നീക്കി വെക്കുക. ഇനി ആനിമേറ്റ് എഡിറ്റ് മോഡ് ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ ആദ്യ പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് പ്ലെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നക്ഷത്രം രണ്ട് വശത്തേക്കും ചലിക്കുന്നതായിട്ട് കാണാം. തൃപ്തികരമായി തോന്നുകയാണെങ്കിൽ നമുക്ക് ഇത് വീഡിയോ ആയി റെൻഡർ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ പ്രിവ്യൂ ദർശിക്കാം. ഫയൽ മെനുവിൽ പ്രിവ്യൂ എടുത്ത് പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ജാലകത്തിൽ പ്ലേ ചെയ്ത് നോക്കിയാൽ ഇതൊരു വീഡിയോ ആയി റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് നമുക്ക് കാണാം. നമുക്കത് തൃപ്തികരമായി തോന്നുകയാണെങ്കിൽ നമുക്കതിനെ റെൻഡർ ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം ഈ പ്രവർത്തനം സേവ് ചെയ്യണം. സേവ് ചെയ്യാനായി ഇതിനെ ഏതെങ്കിലും ഒരു പേരിൽ, ഞാൻ തൽക്കാലം സ്റ്റാർ മൂവ്മെൻറ്റ് എന്ന പേര് കൊടുക്കുന്നു. ഇതിനെ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യാം. സേവ് ചെയ്ത ഫയൽ നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. ഹോബിൽ നിങ്ങൾക്കവിടെ സ്റ്റാർ മൂവ്മെൻറ്റ് .sifz എന്നാണ് ഈ ഫയലിൻ്റെ എക്സ്റ്റെൻഷൻ, ഈ പ്രോജക്റ്റ് ഫയൽ. സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ വിൻഡോസിലും മാക് ഒഎസ് 10 അതുപോലെ തന്നെ ലിനക്സിലൊക്കെ ഒരുപോലെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫയൽ സിൻഫിക് സ്റ്റുഡിയോ ഉള്ള ഒരു സോഫ്റ്റ്വെയറിൽ തുറന്ന് ഇതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തി വീണ്ടും നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. സേവ് ചെയ്തതിന് ശേഷം ഫയൽ മെനുവിലെ റെൻഡർ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതിനെ വീഡിയോ ആയി കൺവേർട്ട് ചെയ്യാനുള്ളത്. ഇവിടെ പേര് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ സേവ് ചെയ്ത അതേ പേര് വന്നിട്ടുണ്ട്. അതിൻ്റെ എക്സ്റ്റെൻഷൻ നമുക്കിഷ്ടമുള്ള FLV AVI അല്ലെങ്കിൽ GIF ഏത് ഫോർമാറ്റിലാണോ നമുക്ക് വേണ്ടത് ആ ഫോർമാറ്റിലേക്ക് എക്സ്റ്റെൻഷൻ കൊടുക്കുക. അതിൻ്റെ ടാർജറ്റ് ഓട്ടോ ആക്കി മാറ്റുക. റെൻഡർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ റെൻഡറിങ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട്. റെൻഡറിങ് സക്സസ്ഫുള്ളി, റെൻഡേർഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വരുന്ന എന്നർത്ഥം ഇതൊരു വീഡിയോ ആയി കൺവേർട്ട്. ഇനി നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ പ്രവർത്തിപ്പിച്ച് നോക്കാം. 10-ാം ക്ലാസ്സിൻ്റെ വർക്കിൽ സ്റ്റാർ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഈ വീഡിയോ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതാണ് പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 1-2 പ്രവർത്തനങ്ങളുടെ ആനിമേഷൻ പ്രവർത്തനം. പാഠപുസ്തകത്തിലെ 8-ാമത്തെ സീനാണ് ഇനി നാം ചെയ്യുന്നത്, സൂര്യോദയം. പാഠപുസ്തകത്തിലെ കഥയിൽ സൂര്യോദയവും സൂര്യാസ്തമയുമൊക്കെ ഒരുപാട് സമയത്ത് കയറി വരുന്നുണ്ട്. അപ്പോൾ അതിൽ സൂര്യോദയം എങ്ങനെ ചെയ്യും എന്ന് നോക്കാം. സൂര്യോദയം ചെയ്താൽ സൂര്യാസ്തമയം ചെയ്യാനും യാതൊരു പ്രയാസവും ഉണ്ടാകില്ലല്ലോ.
നമുക്ക് സൂര്യോദയം എങ്ങനെ ആനിമേഷനിലൂടെ പ്രവർത്തിപ്പിക്കുന്നുവെന്ന് നോക്കാം. സൂര്യോദയത്തിനായി സിൻഫിക്സ് സ്റ്റുഡിയോ തുറന്നതിന് ശേഷമുള്ള ജാലകത്തിൽ നമുക്ക് സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള ആകാശം പ്രത്യക്ഷപ്പെടുത്തണം. അപ്പം അതിനുവേണ്ടി നാം ഉപയോഗിക്കുന്നത് ഗ്രേഡിയൻ്റ് ടൂളാണ്. ഈ ഗ്രേഡിയൻ്റ് ടൂള് ക്ലിക്ക് ചെയ്തിട്ട് നാം ഇവിടെ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് തൃപ്തികരമായ നിറങ്ങൾ, നിറങ്ങളുടെ വിന്യാസം രൂപപ്പെടുത്തും. അതിന് ഫിൽ ഔട്ട്ലൈൻ കളറുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള ആകാശമായതുകൊണ്ട് കറുപ്പും നീലയും കലർന്ന ഒരു ഗ്രേഡിയൻ്റാണ് നാം ഉദ്ദേശിക്കുന്നത്. ഫിൽ കളറ് കറുപ്പ്, അതുപോലെ ഔട്ട്ലൈൻ കളറ് ബ്ലൂ കളറ്, കടുത്ത നീല നിറത്തിലേക്ക് നാം കൊണ്ടുവരും. ഇനി ഗ്രേഡിയൻ്റ് ടൂള് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്യാൻവാസിന് മുകളിൽ നിന്ന് താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നു. ഇപ്പോൾ സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള ആകാശം ഇരുട്ടും സൂര്യൻ്റെ ചെറിയ പ്രഭ കൊണ്ടുണ്ടാകുന്ന ആ നീല നിറവും കണക്കാക്കുന്ന നമുക്ക് തൃപ്തികരമായ രീതിയിലുള്ള ഒരു ആകാശം നാം ഇവിടെ സെറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി ഈ ക്യാൻവാസിലേക്ക് സൂര്യനെ കൊണ്ടുവരണം. സൂര്യൻ്റെ ഉദയസൂര്യൻ്റെ നിറം നമുക്ക് ഫിൽ കളറിൽ എടുത്ത് ഏതാണ്ട് കടുത്ത ചുവന്ന നിറത്തിന് അടുത്ത് നിൽക്കുന്ന ഒരു നിറമായിരിക്കണം. അതിനുശേഷം കർട്ടിൽ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സൂര്യനെ പ്രത്യക്ഷപ്പെടുത്താം. ട്രാൻസ്ഫോം ടൂളിൽ ക്ലിക്ക് ചെയ്ത് സൂര്യനെ അതിൻ്റെ കൃത്യമായ സ്ഥാനത്തേക്ക് കൊണ്ടുവരാം. ഇത്രയുമായ സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള ആകാശത്തിൻ്റെയും സൂര്യൻ്റെയും ക്രമീകരണമായി. ഇനിയാണ് നാം ആനിമേഷൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അവസാനമാകുമ്പോൾ സൂര്യൻ ഉദിച്ചുയർന്ന് മുകളിലെത്തണം, അതിൻ്റെ വലുപ്പ വ്യത്യാസങ്ങൾ മാറ്റണം, സൂര്യൻ്റെ വർണ്ണം വ്യത്യാസപ്പെടുത്തണം, അതിനുശേഷം ആകാശത്തിന് വേണ്ട മാറ്റങ്ങളും വരുത്തണം. അതിനായി നാം 120-ാമത്തെ ഫ്രെയിമിൽ 120 ടൈപ്പ് ചെയ്ത് എൻട്രടിച്ചു ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്തതിന് ശേഷം ആനിമേറ്റ് എഡിറ്റ് മോഡ് ഓൺ ചെയ്ത് ഈ സൂര്യനെ ഉദിച്ചുയർന്ന നിലയിലേക്ക് വരുന്നു. അതിൻ്റെ വലുപ്പം കുറഞ്ഞു വരുന്നു. മാത്രമല്ല 120-ാമത്തെ ഫ്രെയിമിൽ സൂര്യൻ്റെ നിറം നമുക്കൊരു മഞ്ഞയുടെ രീതിയിലേക്ക് കൊണ്ടുവരാം. നിറം ഫിൽ കളറിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽ ടൂൾ ഉപയോഗിച്ച് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 120-ാമത്തെ ഫ്രെയിമിൽ ഈ സൂര്യൻ്റെ നിറം മാറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഫ്രെയിമിൽ സൂര്യൻ്റെ നിറവും 120-ാമത്തെ ഫ്രെയിമിൻ്റെ സൂര്യൻ്റെ നിറം തമ്മിലുള്ള ട്യൂണിംഗ് ഇവിടെ നടക്കും. അതുപോലെ അതിൻ്റെ സ്ഥാന വ്യത്യാസവും ഇവിടെ നടക്കും. ഇനി ആകാശത്തിൻ്റെ ഗ്രേഡിയൻ്റിൽ വരുന്ന വ്യത്യാസങ്ങൾ വരുത്താം. ഗ്രേഡിയൻ്റ് ലെയർ സെലക്ട് ചെയ്ത ശേഷം പാരാമീറ്റേഴ്സ് പാനലിൽ ഗ്രേഡിയൻ്റിൻ്റെ കളർ വാല്യൂ അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഗ്രേഡിയൻ്റ് എഡിറ്റർ ജാലകം തുറന്നു വരും. ഈ ജാലകത്തിൽ നമുക്ക് ഈ കറുപ്പ് നിറമൊക്കെ മാറ്റി ഇതിനെ സൂര്യൻ ഉദിച്ചുയർന്ന ശേഷമുള്ള ഒരു നിറമാക്കി മാറ്റാം. അതുപോലെ ഭൂമിയുടെ പശ്ചാത്തലം പച്ച നിറത്തിൽ കാണണമെങ്കിൽ നമുക്ക് ഇതിന് താഴെയുള്ള ഇവിടെ ഒരു ചെറിയൊരു ക്യാരറ്റ് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പച്ച നിറത്തിലേക്ക് സൂര്യൻ ഉദിച്ചുയർന്ന് മുകളിലെത്തി കഴിയുമ്പോൾ സ്വാഭാവികമായും ഭൂമി പച്ച നിറം പ്രത്യക്ഷപ്പെടും എന്നാണ് നാം കരുതുന്നത്. റെഡിയാക്കുക. ഇനി ഈ ഗ്രേഡിയൻ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആകാശവും ഭൂമിയും നമുക്ക് അനുയോജ്യമായ രീതിയിൽ സെറ്റ് ചെയ്യാം. വളരെ ശ്രദ്ധിച്ചും സൂക്ഷ്മതയോടെയും ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് നാം ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും.
ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ആനിമേറ്റ് എഡിറ്റ് മോഡ് ഓഫ് ചെയ്ത് നമുക്ക് ഈ ആനിമേഷൻ പ്രവർത്തിപ്പിച്ച് നോക്കാം. സൂര്യൻ ഉദിച്ചുയർന്ന് മുകളിലേക്ക് പോകുന്നു, അതിന് അനുസരിച്ചുള്ള അന്തരീക്ഷത്തിലെ മാറ്റങ്ങളും അവിടെ പ്രകടമാകുന്നു. തൃപ്തികരമായി തോന്നുകയാണെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് പ്രിവ്യൂ കണ്ടതിന് ശേഷം ഇത് റെൻഡർ ചെയ്ത് ഒരു ഫയലായി, ഒരു വീഡിയോ ഫയലായി നമുക്ക് സൂക്ഷിക്കാം. പാഠപുസ്തകത്തിലെ 16-ാമത്തെ സീൻ, ഒരു പക്ഷി മരക്കൊമ്പിലേക്ക് പറക്കുന്നതാണ് ഇനി നാം ആനിമേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സിൻഫിക് സ്റ്റുഡിയോയിൻ്റെ ടൂൾ ബോക്സ് ഉപയോഗിച്ച് വരക്കുന്നത് കൂടാതെ നേരത്തെ നാം വരച്ചു വച്ചിരിക്കുന്ന ചിത്രങ്ങളെ ഇമ്പോർട്ട് ചെയ്ത് ആനിമേറ്റ് ചെയ്യുന്ന വിധമാണ് ഈ പ്രവർത്തനത്തിലൂടെ നാം കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതിനായി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ, PNG ഫോർമാറ്റിലുള്ള ചിത്രങ്ങൾ നമുക്ക് ഈ ക്യാൻവാസിലേക്ക് എങ്ങനെ കൊണ്ടുവരുമെന്നാണ് നാം ഇപ്പോൾ നോക്കുന്നത്. ഫയൽ മെനുവിൽ നിന്ന് ഇമ്പോർട്ട് എന്ന് പറയുന്ന സബ് മെനു എടുത്താൽ നമുക്ക് ആനിമേഷൻ റിസോഴ്സസ് എന്ന് പറയുന്ന ഫോൾഡറിൽ നൽകിയിരിക്കുന്ന ആനിം ഇമേജസിനകത്തുള്ള കുറേ ഇമേജസ് ഇവിടെ നമുക്ക് ദൃശ്യമാണ്. ഇതിൽ നിന്ന് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിനായുള്ള ഒരു ചിത്രം ഇമ്പോർട്ട് ചെയ്യും. ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ചിത്രത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിലുള്ള ഹാൻഡിലിലെ ഓറഞ്ച് ബട്ടൺ, ഏറ്റവും മുകൾ ഭാഗത്തുള്ള ഓറഞ്ച് ബട്ടൺ വ്യത്യാസപ്പെടുത്തി അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്ത് നമുക്കതിൻ്റെ അതിനെ ക്യാൻവാസ് നിറയുന്ന രീതിയിലേക്ക് മാറ്റുവാനായിട്ട് കഴിയും. ഇതേപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്ത് നമുക്കാവശ്യമായ പക്ഷിയുടെ പടം കൊണ്ടുവരും. ഇപ്പോൾ പക്ഷിയുടെ മരക്കൊമ്പിലേക്ക് പക്ഷി പറക്കുന്നതായിട്ടാണ് നാം ഇവിടെ ചിത്രീകരിക്കുന്നത്. അപ്പം അതിനുവേണ്ടി പക്ഷിയെയും ബാക്ക്ഗ്രൗണ്ടിനെയും നമ്മൾ ഈ ക്യാൻവാസിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കഴിയും. ഇത് രണ്ട് ലെയറുകളായി വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ ലെയറിൽ ക്ലിക്ക് ചെയ്ത് പ്രത്യക്ഷപ്പെടുന്ന പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പക്ഷിയെ സ്ഥാനം മാറ്റിവെക്കാൻ പറ്റും. ഓറഞ്ച് ബട്ടൺ നേരത്തെ പറഞ്ഞ പോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് പക്ഷിയുടെ വലുപ്പം വ്യത്യാസപ്പെടുത്താൻ പറ്റും. അങ്ങനെ ആദ്യത്തെ ഫ്രെയിമിൽ പക്ഷി അകലെ നിന്ന് പറന്നു വരുമ്പോൾ എവിടെയാണോ വേണ്ടത് അവിടേക്ക് പക്ഷിയെ നാം നീക്കി വെച്ചു. ഇനി നമുക്ക് പക്ഷി മരക്കൊമ്പിലേക്ക് എത്തുന്ന വരെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. അതിനായി ആനിമേറ്റ് എഡിറ്റ് മോഡ് ഓൺ ചെയ്ത ശേഷം പക്ഷിയെ മരക്കൊമ്പിലെത്തിക്കുന്നത് 120-ാമത്തെ ഫ്രെയിമിലാണ്. 120-ാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്ത് കീ ഫ്രെയിം ഉണ്ടാക്കിയതിന് ശേഷം പക്ഷിയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നാം മരക്കൊമ്പിലേക്ക് എത്തിക്കുന്നു. മരക്കൊമ്പിലെത്തുമ്പോൾ പക്ഷിയുടെ വലിപ്പം വ്യത്യാസപ്പെടുത്തിയാൽ പക്ഷി വളരെ ഉയരത്തിൽ നിന്ന് പറന്നു വരുന്നൊരു ഫീല് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷിയുടെ വലിപ്പം നമുക്ക് വ്യത്യാസപ്പെടുത്താം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടും നമുക്ക് ഒരല്പം വലുതാക്കി വെക്കാം. അപ്പോൾ പക്ഷി പറന്ന് മരക്കൊമ്പിലേക്ക് എത്തുന്ന ആ ഒരു രീതിയിൽ ക്യാമറ ആംഗിൾ ചലിക്കുന്ന രീതിയിൽ നമുക്കിത് കാണാൻ കഴിയും. ഇത്രയും പ്രവർത്തനം കഴിഞ്ഞു കഴിഞ്ഞാൽ ആനിമേറ്റ് എഡിറ്റ് മോഡ് ഓഫ് ചെയ്ത് ഇതിനെ ആദ്യത്തെ ഫ്രെയിമിലേക്ക് മാറ്റി പ്ലെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷി അകലെ നിന്ന് പറന്ന് മരക്കൊമ്പിലേക്ക് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. തൃപ്തികരമായി തോന്നുകയാണെങ്കിൽ പ്രിവ്യൂ കണ്ടതിന് ശേഷം റെൻഡർ ചെയ്ത് വീഡിയോ ഫയലായി സൂക്ഷിക്കാവുന്നതാണ്. പാഠപുസ്തകത്തിലെ 3 പ്രവർത്തനങ്ങളും നാം ഇപ്പോൾ കണ്ടുകഴിഞ്ഞു. അധിക പ്രവർത്തനങ്ങളായി പക്ഷി ചിറകടിച്ച് പറക്കുന്നതും അതുപോലെ തന്നെ ഭൂമിയും ആകാശത്തും വർണ്ണവ്യത്യാസങ്ങൾ വാരി വിതറിക്കൊണ്ട് കൂടുതൽ മിഴിവോടെ സൂര്യോദയം ചിത്രീകരിക്കുന്നതും അധ്യാപകർക്കുള്ള ഹാൻഡ് ബുക്കിലും വീഡിയോ ട്യൂട്ടോറിയലിലും തന്നിട്ടുണ്ട്.
ഇത് അധിക പ്രവർത്തനമാണ്, വിലയിരുത്തലിന് വിധേയമാക്കേണ്ട പ്രവർത്തനമല്ല. പക്ഷി ചിറകടിക്കുന്ന പ്രവർത്തനത്തിന് കൂടാതെ സൂര്യോദയം കുറച്ചുകൂടി മിഴിവോടെ തയ്യാറാക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഹാൻഡ്ബുക്കിലുണ്ട്. ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് ഇത് പ്രദർശിപ്പിക്കപ്പെടും. ഇതെല്ലാം സ്വായത്തമാക്കി നമ്മുടെ കുട്ടികളുടെ ജിജ്ഞാസ തണുപ്പിക്കാതെ അവർക്ക് ആനിമേഷനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് ക്ലാസ് റൂം പ്രവർത്തനമായും ക്ലാസ് റൂമിന് പുറത്തും അവർക്ക് ഈ വിശാലമായ ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു ചവിട്ടുപടി ഒരുക്കി കൊടുക്കുക എന്നുള്ള മഹത്തായ ധർമ്മം നിർവഹിക്കാൻ അധ്യാപകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതിൻ്റെ ശേഷം അടുത്ത ഭാഗത്തിൽ കാണാം. ബൈ.